उदुमा नियोजक मंडल LDF स्थानार्थी CH कुंजंबु कासरगोड मंडल 156 नंबर बूताय अणंगूर GLP स्कूल वोट चेदु कुटुंबत्तोडोप्पम एत्तियान अद्देहं वोट रेखपेडुत्तियत। This news brought to you by ഊരു വീട്ടമേയും മോഹിക്കും ഗൃഹോപകരണങ്ങളുടെ നൂതന കലവറ കീശകാലിയാക്കാതെ ഇനി അടുക്കള നിറയ്ക്കാം ടോട്ടോ മോൾ ബിഗ്ഗസ്റ്റ് ഷോറൂം ഫോർ കിച്ചൺ ആൻഡ് ഹോം അപ്ലയൻസസ് ടോട്ടോ മോൾ 9 മർമൂല കാസർഗോഡ് രാവിലെ തന്നെ എത്തിയാണ് CH കുഞ്ഞമ്പു തന്റെ സമ്മതിദാനാവകാശം വിനിയോഗിച്ചത്। ഉദുമയിൽ 10000 വോട്ടിലധികം ഭൂരിപക്ഷം നേടി വിജയിക്കുമെന്ന് വോട്ട് രേഖപ്പെടുത്തിയ ശേഷം CH കുഞ്ഞമ്പു പറഞ്ഞു। തൃക്കരിപ്പൂർ കാഞ്ഞങ്ങാട് ഉദുമ എന്നിവ LDFന്റെ സിറ്റിംഗ് സീറ്റുകളാണെന്നും ഈ മണ്ഡലങ്ങളിൽ LDF ഇക്കുറി കഴിഞ്ഞ തവണത്തേക്കാൾ കൂടുതൽ ഭൂരിപക്ഷത്തോടെ വിജയിക്കുമെന്നും CH കുഞ്ഞമ്പു പറഞ്ഞു। മഞ്ചേശ്വരത്ത് 2006 ആവർത്തിക്കുമെന്നും കാസർഗോട്ട് MLA ജനവികാരം LDFന് ഗുണം ചെയ്യുമെന്നും കാസർഗോട്ട് LDF വിജയിക്കുമെന്നും CH കുഞ്ഞമ്പു കൂട്ടിച്ചേർത്തു। ഇത്തവണ ഉദുമയിൽ ചരിത്ര വിജയം ആവർത്തിക്കും। ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 10000 ൽ അധികം വോട്ടിന് ഉദുമ ഇത്തവണ ജയിക്കും। ഏറ്റവും വലിയ മുന്നേറ്റമാണ് ഉദുമ തെരഞ്ഞെടുപ്പ് രംഗത്ത് കണ്ടത്। അതുപോലെ തന്നെ നമ്മുടെ ജില്ലയിൽ പറയുമ്പോൾ ജില്ലയിലെ തൃക്കരിപ്പൂര് കാഞ്ഞങ്ങാട് ഉദുമ ഈ മൂന്ന് സീറ്റുകൾ ഇവിടെ സിറ്റിംഗ് MLA സീറ്റാണ്। ഈ മൂന്നും ഉജ്ജ്വല വിജയം നേടുന്നതോടൊപ്പം തന്നെ മഞ്ചേശ്വരത്ത് 2006 ആവർത്തിക്കാനുള്ള എല്ലാ ഒരുക്കങ്ങളും അവിടെ നടന്നിട്ടുണ്ട്। ജനങ്ങളുടെ മനസ്സിലൊരു 2006 തന്നെയാണ് അവിടെ ഉള്ളത്। കാസർഗോഡ് ഒരു അട്ടിമറിക്ക് എല്ലാ സാധ്യതയും കാണുന്നുണ്ട്। കാരണം കാസർഗോഡ് MLA വികാരം ഈ മണ്ഡലത്തിലൊന്നും ചെയ്തില്ല എന്ന പൊതുവികാരം പിന്നെ അതെല്ലാം വെച്ചുകൊണ്ട് കാസർഗോഡ് LDFന് അനുകൂലമായ ഒരു ഒരു തരംഗം ഇവിടെ വന്ന് കാണുന്നുണ്ട്। അതുകൊണ്ട് ഈ ജില്ലയിലെ എല്ലാ സീറ്റുകളും LDF നേടും। ഉദുമ മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥി ബാലകൃഷ്ണൻ പെരിയയും രാവിലെ തന്നെ എത്തി വോട്ട് രേഖപ്പെടുത്തി। പെരിയ ഗവൺമെൻറ് ഹൈസ്കൂളിൽ 162 നമ്പർ ബൂത്തിലെത്തിയാണ് അദ്ദേഹം വോട്ട് രേഖപ്പെടുത്തിയത്। അമ്മ കുഞ്ഞമ്മ, ഭാര്യ ശ്രീജ ബാലകൃഷ്ണൻ, മകൻ കൃഷ്ണാനന്ദ് സാഗർ, സഹോദരൻ പത്മനാഭൻ എന്നിവരോടൊപ്പം എത്തിയാണ് ബാലകൃഷ്ണൻ പെരിയ വോട്ട് രേഖപ്പെടുത്തിയത്। ന്യൂസ് ഡെസ്ക് KCN।